ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ചൂരിദാറിനെ നമ്മുടെ കണ്ടോ ഓപ്പണില്ലാ സൈഡ് ഓപ്പണില്ലാതെ ഒരു ചൂരിദാറാണിത്. ഈ ഒരു ചൂരിദാറിനെ നമുക്ക് ആവശ്യമുള്ള അളവിലേക്ക് നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഓൾട്രേഷൻ ചെയ്തെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ ഷോൾഡറൊക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ ഇവിടെ കണ്ടോ, നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 22.5 ഇഞ്ചാണ് നമുക്കിവിടെ അളവ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വരുന്നത് 19.5 ഇഞ്ചിലാണ് നമുക്ക് ഈ ഒരു അളവുള്ളത്. ഇപ്പോൾ കണ്ടോ 22.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെയുള്ളത്. ഇനി നമ്മൾ ഈ ഒരു അളവിലേക്കാണ് നമ്മൾ ഈ ഒരു ചൂരിദാർ ഓൾട്രേഷൻ ചെയ്തെടുക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ആവശ്യം 17.5 ഇഞ്ചാണുള്ളത്. കണ്ടോ 17.5. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് 16 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ചൂരിദാറുകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അളവുകൾ തമ്മിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഷോൾഡറൊക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചൂരിദാറിനാണ് ഈ ഒരു അളവിലേക്ക് നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. കണ്ടോ, ഇനി നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കണ്ടോ, ഈ ഒരു ഷോൾഡറിൻ്റെ നമ്മൾ ഈ ഒരു കഴുത്ത് ഭാഗമൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക, കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഒരു ചൂരിദാറിൻ്റെ ഷോൾഡർ വരുന്നത് ഇവിടെ വരെയാണ്. കണ്ടോ, ബാക്കി ഭാഗം സ്ലീവാണ്. എന്നാൽ നമ്മൾ ഇതിൻ്റെ കണ്ടോ, ഈ ഒരു അകലം വരെ നമുക്ക് സ്ലീവ് കണ്ടോ, നമ്മുടെ ഷോൾഡറാണ് വരുന്നത്. ഇത്രയും നമുക്ക് ഷോൾഡർ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മൾ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഒരു ചൂരിദാറിൻ്റെ ഇതുപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇവിടെ നിന്ന് അഴിച്ചെടുക്കുകയാണ്. കണ്ടോ, ആദ്യം നമ്മുടെ സ്ലീവാണ് നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡ് സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ നമുക്കിത് വേഗത്തിൽ തന്നെ അഴിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ നമ്മളിതുപോലെ രണ്ട് സ്ലീവ് നമ്മൾ അഴിച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു സ്ലീവ് നമ്മൾ അഴിച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു ചൂരിദാറിനെ കണ്ടോ, ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ കറക്റ്റ് വെക്കുക. കണ്ടോ, ആദ്യം നമ്മളിതുപോലെ കറക്റ്റ് നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റ് വെക്കുന്നു. അതിനുശേഷം നമ്മുടെ അളവ് ചൂരിദാറിനെ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെക്കുക. കണ്ടോ, അപ്പോൾ നമ്മളിവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു ഷോൾഡറൊക്കെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ കണ്ടോ, നമ്മുടെ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം ഇവിടെ കണ്ടോ, നമ്മുടെ സൈഡ് വശമൊക്കെ നമുക്ക് രണ്ട് ഭാഗത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ കണ്ടോ, ഈ ഒരു രണ്ട് സൈഡും ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ ഒരു സൈഡും ഒക്കെ കറക്റ്റ് ഒരേ അളവിൽ കണ്ടോ, നമുക്ക് ഒരേ അളവിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുപോലെ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ, ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കേട്ടോ, നമ്മുടെ ആ ഒരു അളവ് ചൂരിദാറിൻ്റെ നമ്മുടെ ആം ഹോള് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റായിട്ട് നമ്മളിതുപോലെ ആദ്യം ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കേട്ടോ, നമ്മളിതുപോലെ കറക്റ്റ് വെച്ച് നമ്മളിവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മളിതുപോലെ തന്നെ കറക്റ്റ് കണ്ടോ, നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു സൈഡിൽ കൂടിയാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം വീണ്ടും നമ്മളൊരു 1.5 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിക്ക് വേണ്ടി കൂടി ഇതുപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, ഒരു 1.5 ഇഞ്ച് നമ്മുടെ മാർക്കിന് ശേഷം ഒരു 1.5 ഇഞ്ച് കൂടി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലാണ് മാർക്ക് ചെയ്യുന്നത്, ഈ ഒരു സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഈ ഒരു ചൂരിദാറിൻ്റെ അളവ് ചൂരിദാറിനെ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബോഡിയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കുന്നു. നമുക്ക് ഓപ്പൺ ഇല്ലാത്തതാണ്, അതുകൊണ്ട് നമ്മൾ ഇവിടെ വരുന്ന മാത്രമേ നമുക്കിത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മളതുപോലെ കറക്റ്റ് നമ്മുടെ ബോഡി അളവ് എങ്ങനെയാണോ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ കറക്റ്റ് ഇതുപോലെ വരച്ചെടുക്കുക. കണ്ടോ, അതുപോലെ കറക്റ്റ് വരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു സൈഡും നമ്മൾ ഇതെപ്പോഴും നമ്മുടെ കറക്റ്റ് നമ്മുടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് ഭാഗം കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടുകയുള്ളൂ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടില്ല, ഈ ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു അളവ് ചൂരിദാറിന് നമ്മൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടെ നമ്മളൊരു മാർക്കിങ് കൊടുക്കുന്നു. കണ്ടോ, ഈ ഒരു തോൾ വശത്ത് നമ്മളൊരുവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ തോൾ വശത്തും ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ചൂരിദാറിനെ ഇതുപോലെ വെച്ച് നമ്മൾ കട്ടിങ് സമയത്ത് എങ്ങനെയാണോ ഉണ്ടാകുക അതുപോലെ കറക്റ്റ് ഇതുപോലെ നേരെ പകുതിയായി മടക്കി കൊടുക്കുക. കണ്ടോ, നമ്മുടെ ഈ ഒരു കഴുത്തൊക്കെ കറക്റ്റ് നമ്മുടെ
വെച്ച് കൊടുക്കുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് നമ്മൾ, കണ്ടോ, നമ്മുടെ ബാക്ക് വശമൊക്കെ നമ്മൾ കറക്റ്റ് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ നമ്മൾ മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടില്ലേ, ആ ഒരു മാർക്കിംഗ് ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി, നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞ് ആ ഒരു സ്റ്റിച്ച് കൂടിയുള്ള ആ ഒരു മാർക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അര ഇഞ്ച് വീണ്ടും നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്കൊരു ഒരു 1.5 ഇഞ്ച് 1.25 ഇഞ്ച് ഒക്കെ നമുക്ക് എക്സ്ട്രാ തുന്നത്തുണി കൂടി നമുക്ക് സൈഡ് വശത്തും കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ, കണ്ടോ, ആ ഒരു രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു 1.5 ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് വശവും, കേട്ടോ, നമ്മുടെ ബോഡി ഷേപ്പ് മാർക്ക് ചെയ്തതിന് ശേഷം വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമ്മുടെ ഈ തോൾ വശത്ത് കറക്റ്റ് മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ബോഡി നമ്മൾ ഇവിടെ നമുക്ക്, കണ്ടോ, ഈ ഒരു തോൾ വശം, തോൾ നമുക്കൊന്ന് ഇതുപോലെ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതുപോലെ കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ടൊക്കെ കറക്റ്റ് ആണോ എന്ന്. നമ്മുടെ രണ്ട് സ്ലീവ് ഉണ്ട്, രണ്ട് സ്ലീവിനെയും ഇതുപോലെ വെക്കുന്നു. കണ്ടോ, രണ്ട് സ്ലീവും കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നേർപകുതിയായി വീണ്ടും മടക്കിയെടുക്കുക. കണ്ടോ, ഇതുപോലെ കറക്റ്റ് മടക്കിയെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ചൂരിദാറിൻ്റെ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ മുകളിൽ കറക്റ്റ് വെച്ച് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് നീളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്ലീവിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വരയുന്നു. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മാർക്കിങ്ങിൽ കൊടുക്കുന്നു. അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തുന്നത്തുണി കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിനും, കണ്ടോ, നമ്മുടെ ആ ഒരു ആം ഹോളിൻ്റെ സ്റ്റിച്ച് പോയിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ്, നമ്മുടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് നമ്മൾ മാർക്കിംഗ് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളൊരു 1.5 ഇഞ്ച് തുന്നത്തുണിയും നമ്മുടെ സ്ലീവിന് എക്സ്ട്രാ കൊടുക്കുക. കേട്ടോ, ഇതുപോലെ എക്സ്ട്രാ കൊടുക്കുന്നു. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു 1.25 1.5 ഇഞ്ചൊക്കെ നമുക്ക് എത്രയാണോ നമ്മൾ ബോഡിയിൽ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൈക്കും നമുക്ക് എക്സ്ട്രാ തുന്നത്തുണി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസ് കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഇനി നമ്മുടെ സ്ലീവിനെ നേരെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന്, കേട്ടോ, ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പിന് വേണ്ടി കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുക. കേട്ടോ, നമ്മുടെ ഫ്രണ്ട് വശമാണ്. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് വശത്തുള്ള നമ്മുടെ ചോക്ക് മാർക്കിംഗ്, കേട്ടോ, നമ്മുടെ സ്ലീവിൻ്റെ ലൂസ് മാർക്കിങ്ങിലെ ആ ഒരു മാർക്കിങ് രണ്ടാമത്തെ സ്ലീവിലും കറക്റ്റ് കിട്ടുവാൻ വേണ്ടി ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ലൂസ് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ സ്ലീവിലും നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് മാർക്കിങ്ങിൻ്റെ നമുക്ക് ട്രേസിങ് കാണുന്നത് പോലെ കിട്ടും. ഇനി നമുക്ക് ആ ഒരു മാർക്കിൽ കൂടി ഒന്ന് വരഞ്ഞ് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് സമയത്ത് നമുക്ക് എളുപ്പമാണ്. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പം നമ്മളിതിനെ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പം നമ്മളിത് ഫ്രണ്ട് വശമാണ്. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഫ്രണ്ട് വശം നമുക്ക് വേഗത്തിൽ തിരിച്ചറിയാൻ കഴിയും. കണ്ടോ, ഇതുപോലെ ചെറിയൊരു കട്ടിങ് കൊടുത്താൽ മതി. ഇനി നമ്മുടെ ഇവിടെ, കണ്ടോ, ഇവിടെ നിന്ന് ഇത് നമ്മുടെ ഉൾവശമാണ്. അതുപോലെ തന്നെ ഇതും നമ്മുടെ ഉൾവശമാണ്. ഇനി ഉൾവശം ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ച്, കണ്ടോ, ഇതുപോലെ ഉൾവശം അടിയിൽ വരുന്ന രീതിയിൽ വെച്ച് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ബോഡിയുടെ, കണ്ടോ, നമ്മുടെ ബോഡി അളവിൻ്റെ ഫ്രണ്ട് ഭാഗം, കണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ നമ്മുടെ കൈയുടെ ഫ്രണ്ട് ഭാഗവും ബോഡിയുടെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് സൈഡും അതുപോലെ തന്നെ കൈയുടെ ബാക്ക് സൈഡും ഒക്കെ കറക്റ്റ് നിങ്ങൾ വെച്ച് കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം സ്ലീവ് ഫിറ്റ് ചെയ്യുക. കേട്ടോ, നമ്മുടെ ആ ഒരു ആം ഹോളൊക്കെ കറക്റ്റ് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു മാർക്കിങ്ങിന് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയും ആം ഹോളും കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ തയ്ക്കുന്നു. നമ്മൾ ആദ്യം ഫ്രണ്ട് ഭാഗത്തേക്കാണ് തയ്ച്ചത്. ഇനി നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മുടെ ബാക്ക് ഭാഗത്തേക്കും നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. കേട്ടോ, ഇതുപോലെ കറക്റ്റ് തയ്ച്ചെടുക്കുന്നു. നമുക്ക് ഇവിടെയുമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക. നമുക്ക് എപ്പോഴും ആം ഹോളൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് അതൊക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്ലീവിനെയും,
കേട്ടോ, ഇതുപോലെ ഫിറ്റ് ചെയ്യുക. സ്ലീവിൻ്റെയും കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് വശവും, സ്ലീവിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് വശവും ഒക്കെ കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം സ്ലീവ് ഇതുപോലെ ഫിറ്റ് ചെയ്ത് തുടങ്ങാം. കേട്ടോ, എന്നിട്ട് നമ്മുടെ ആ ഒരു മാർക്ക്, നമ്മുടെ തോൾ വശത്തുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് കേട്ടോ വെച്ചതിന് കിട്ടിയതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ഭാഗം, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ രണ്ട് സ്റ്റിച്ച്, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇതുപോലെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോഡി ഷേപ്പ് കറക്റ്റ് ആവുന്നതിന് വേണ്ടി നമ്മൾ അല്പം താവിൽ നിന്ന് തന്നെ കേട്ടോ, അല്പം താഴോട്ട് നിന്ന് തന്നെ നമ്മളത് ചെരിച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമ്മൾ ഒറ്റ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അപ്പോൾ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ പാടില്ല. ഒന്ന് സ്ലോ അപ്പാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബോഡി ഷേപ്പിലേക്ക് കൊണ്ടുവരാം. ഇനി നമ്മൾ ആ ഒരു മാർക്കിങ്ങിൽ കൂടി കേട്ടോ, നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കണ്ടോ നമ്മുടെ ആം ഹോളൊക്കെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ, നമ്മൾ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിങ്ങിൽ കൂടി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടോ രണ്ടാമത്തെ സൈഡ് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗം കണ്ടോ, നമുക്ക് സ്ലീവിൻ്റെ താവ് വശത്തുള്ള അളവൊക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ കണ്ടോ ആ ഒരു സ്ലീവിൻ്റെ മാർക്കിംഗ് കൊടുത്തത് കണ്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല, കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. കേട്ടോ, ഇവിടെ വരെ കറക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ ഷേപ്പിനനുസരിച്ച് അല്പം താഴ്ത്തി ഇതുപോലെ ചെരിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി എക്സ്ട്രാ കൊടുക്കുകയാണ്. നമുക്കിതിൽ പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കിവിടെ രണ്ട് ഭാഗത്ത് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാവുന്നതാണ്. രണ്ടോ മൂന്നോ സ്റ്റിച്ചിങ് ഒക്കെ കൊടുക്കാം. നമ്മൾ രണ്ട് സ്റ്റിച്ചാണ് കൊടുക്കാറുള്ളത്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് വശം കണ്ടോ, സൈഡ് വശം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡ് വശത്തുള്ള നൂലുകളൊന്നും ഇളകിപ്പോകാതെ നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും എപ്പോഴും. കേട്ടോ, ഇതുപോലെ. അതുപോലെ തന്നെ നമുക്ക് ബോഡി ഷേപ്പിനനുസരിച്ച് നമുക്ക് ആ ഒരു കട്ടിങ്ങിനനുസരിച്ച് നമുക്ക് ഷേപ്പൊക്കെ കറക്റ്റ് നമുക്ക് ഷേപ്പിൽ വന്ന് നിൽക്കുകയും ചെയ്യും. രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു അളവ് കണ്ടോ, അളവൊക്കെ ഒന്ന് നമുക്കൊന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആംഹോളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആംഹോളൊക്കെ കറക്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഷേപ്പും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ സൈഡ് കണ്ടോ, നമ്മുടെ ആ ഒരു ഷേപ്പിൽ നമ്മൾ നല്ല വ്യത്യാസമുള്ളൊരു ചൂരിദാറായിരുന്നു ഇത്. അപ്പോൾ അതിനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള നമ്മുടെ അളവിലേക്ക് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറും കണ്ടോ, നമ്മുടെ ഷോൾഡറൊക്കെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.